കണ്ണൂരിലെ സിപിഎം നേതാക്കളുടെ അടക്കം നിരവധി പേരുടെ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി പണം തട്ടിയതായി പരാതി. ഇത്തരം അക്കൗണ്ടുകൾ ഉപയോഗിച്ച് മെസ്സഞ്ചർ സന്ദേശം അയച്ച് 20,000 രൂപ വരെ തട്ടിയെടുത്തെന്നാണ് പരാതി. ഇത് സംബന്ധിച്ച് തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി അംഗം അടക്കമുള്ള സിപിഎം നേതാക്കൾ കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. ഒരാളുടെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി മെസ്സഞ്ചർ വഴി ചാറ്റ് ചെയ്ത് മറ്റുള്ളവരിൽ നിന്നും പണം തട്ടുന്നത് പതിവാകുകയാണ്. തളിപ്രമ്പ് ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള ആന്തൂരിലെ സിപിഎം നേതാക്കളുടെ പേരിൽ കഴിഞ്ഞ ദിവസമാണ് ഫേസ്ബുക്കിൽ വ്യാജ അക്കൌണ്ടുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഈ അക്കൌണ്ടുകൾ ഉപയോഗിച്ച് നിരവധി പേർക്ക് മെസ്സഞ്ചർ വഴി പണം ആവശ്യപ്പെട്ടുള്ള സന്ദേശം അയച്ചു. ഗൂഗിൾ പേ ചെയ്യാൻ പ്രത്യേക നമ്പർ ഉൾപ്പെടെ നൽകിയാണ് ഈ തട്ടിപ്പ് സംഘം സന്ദേശം അയക്കാറുള്ളത്. ഈ സന്ദേശം സത്യമാണെന്ന് കരുതി പലരും ആ നമ്പറിലേക്ക് പണം അയച്ചതായും പരാതിയിൽ പറയുന്നു. സിപിഎം തളിപ്രമ്പ് ഏരിയ കമ്മിറ്റി അംഗം സി അശോക് കുമാർ, ബക്കളം ലോക്കൽ സെക്രട്ടറി പാച്ചേനി വിനോദ്, പാച്ചേനി മനോഹരൻ തുടങ്ങി നിരവധി പേരുടെ വ്യാജ അക്കൗണ്ടുകൾ വഴിയാണ് പണം ആവശ്യപ്പെട്ടത്. അടുത്ത ദിവസം എൻ്റെയും അതുപോലെ തന്നെ ബക്കളം ലോക്കൽ സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഫേസ്ബുക്കുകൾ ഹാക്ക് ചെയ്തുകൊണ്ട് നിരവധി ആളുകളുടെ അടിയിൽ നിന്ന് പണം വാങ്ങുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കുഴപ്പത്തുള്ള ഒരു ഓട്ടോ ഡ്രൈവർ 18,000 രൂപയോളം ഇതിനെ കബളിക്കപ്പെടുന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. സന്ദേശങ്ങൾക്കൊപ്പം കാല് പ്ലാസ്റ്ററിട്ട ഫോട്ടോകളടക്കം അറ്റാച്ച് ചെയ്താണ് പണം ചോദിച്ചത്. 15,000 രൂപ മുതൽ 20,000 രൂപ വരെയാണ് ആവശ്യപ്പെട്ടത്. സംഭവം വ്യാപകമായതോടെയാണ് ഇത് സംബന്ധിച്ച് കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതെന്ന് സി അശോക് കുമാർ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും തന്നെ SP ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുക്കുമ്പോഴും ആയിരക്കണക്കിന് പരാതികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. UP-യിലെയും മറ്റുമുള്ള പുറത്ത് വിദേശം ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇത് നിയന്ത്രിക്കുന്നതെന്നാണ് പറയുന്നത്. പരാതി കൊടുത്ത് ഫേസ്ബുക്കൊക്കെ തന്നെ അത് ബ്ലോക്ക് ചെയ്ത് പിന്നെ വീണ്ടും ആ ടീം മറ്റ് ആളുകളിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നിൽ ഉത്തരേന്ത്യൻ സംഘമാണെന്ന് പോലീസ് പറയുന്നു. എന്നാൽ സമാനമായ നിരവധി പരാതികൾ ഉയർന്നിട്ടും കാര്യമായ അന്വേഷണം ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ തളിപ്രമ്പ്.